സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. റയൽ മാഡ്രിഡ് ആരാധകർക്ക് സന്തോഷ വാർത്ത. നീണ്ട ഇടവേളയ്ക്ക് ശേഷം റയൽ മാഡ്രിഡ് താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് തിരികെ എത്തുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാർച്ച് 12 മുതൽ റയൽ മാഡ്രിഡ് അടക്കമുള്ള ടീമുകളെല്ലാം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. കൊറോണ വൈറസ് വ്യാപനം കുറഞ്ഞതോടെ അടുത്ത മാസം ലാലീഗ പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. ജൂൺ 20 മത്സരങ്ങൾ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. ഇതിന് മുന്നോടിയായി റയൽ മാഡ്രിഡ് ടീമിലെ എല്ലാ താരങ്ങളെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കി. ആർക്കും വൈറസ് ബാധ ഇല്ല എന്നത് റയലിന് ആശ്വാസമായി. താരങ്ങൾ തിങ്കളാഴ്ച കോച്ച് സിനദിൻ സിദാന് കീഴിൽ പരിശീലനം തുടങ്ങും. നിലവിൽ താരങ്ങളെല്ലാം വ്യക്തിഗത പരിശീലനം തുടരുന്നുണ്ട്. ലീഗ് നിർത്തിവെച്ചതോടെ പരിക്കിലായിരുന്ന എഡൻ ഹസാർഡ്, മാർക്കോ അസെൻസിയോ തുടങ്ങിയവർക്കും കൂടുതൽ വിശ്രമത്തിന് സമയം കിട്ടി. ലീഗ് നിർത്തിവെക്കുമ്പോൾ 56 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്. 58 പോയിന്റുള്ള ബാഴ്സലോണയാണ് ഒന്നാം സ്ഥാനത്ത്. കോവിഡ് പരിശോധന പൂർത്തിയാക്കിയ ബാഴ്സലോണ താരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പരിശീലനം പുനരാരംഭിച്ചു. കോവിഡ് സാധ്യത നിലനിൽക്കുന്നതിനാൽ ആരാധകരെ പ്രവേശിപ്പിക്കാതെയാണ് ടീമുകളുടെ പരിശീലനം. മത്സരങ്ങൾക്കും കാണികളെ പ്രവേശിപ്പിക്കേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.